ബദറിനും മൂകനുമായ ക്ഷേത്ര പൂജാരിയുടെ തലയർത്തും സ്വകാര്യ കമ്പനിയുടെ ഷോറൂമിലെ സെക്യൂരിറ്റി ജീവനക്കാരെ വെടിവെച്ച് കൊന്ന സംഭവമെല്ലാം വീണ്ടും ബീഹാറിലെ ജനങ്ങളെ അസ്വസ്ഥരാക്കുകയാണ്. ബി ജെ പി സഖ്യം ഉപേക്ഷിച്ച് നിതീഷ് കുമാർ, ലാലു പ്രസാദ് യാദവിന്റെ മകൻ തേജസ്വി യാദവുമായി കൂട്ടുചേർന്ന് ഭരണം തുടങ്ങിയതോടെ ബീഹാറിൽ വീണ്ടും കാട്ടുനീതിയുടെ നാളുകൾ ആരംഭിച്ചെന്നാണ് ബീഹാറിലെ ജനങ്ങൾ പറയുന്നത്. ഏറ്റവും ഒടുവിലായി ബീഹാറിലെ ജമുയി ജില്ലയിൽ 5 ആക്രമികൾ ജേർണലിസ്റ്റായ ഗോകുൽ യാദവിനെ പട്ടാപ്പകൽ വെടിവെച്ച് കൊന്ന സംഭവമാണ് പുറത്തു വന്നിരിക്കുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ ശത്രുതയാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് നിഗമനം. പ്രഭാത ഭക്ഷണത്തിന് ശേഷം ഗോകുൽ പുറത്തേക്ക് പോകുമ്പോഴാണ് രണ്ട് ബൈക്കുകളിലായി എത്തിയ 5 സംഘം അദ്ദേഹത്തെ വെടിവെച്ചത്. പ്രൊഫഷണൽ കൊലപാതകികളാണ് ആക്രമികൾ എന്നതിൽ സംശയമില്ലെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും ഗോകുലിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. ഖുറാണ്ട പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഗോകുൽ യാദവിന്റെ ഭാര്യയും സ്ഥാനാർത്ഥിയായിരുന്നുവെങ്കിലും തോറ്റു. ഇത് ഗ്രാമത്തിൽ വലിയ തർക്കങ്ങൾക്ക് കാരണമായി. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള തർക്കം കാരണം ഗോകുൽ യാദവ് ആക്രമിക്കപ്പെട്ടിരുന്നു. സിമുൾട്ടല പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഗോകുൽ യാദവിനെ കൊലപ്പെടുത്തിയത് തെരഞ്ഞെടുപ്പിനെ തുടർന്നുള്ള തർക്കത്തിന്റെ ഭാഗമായെന്നാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ നരേന്ദ്ര യാദവും ആരോപിക്കുന്നത്. ചോളപ്പാടത്തേക്കുള്ള കീടനാശിനി വാങ്ങാൻ പോകുന്ന സമയത്താണ് അക്രമികൾ ഗോകുൽ യാദവിനെ ആക്രമിച്ചതെന്നും നരേന്ദ്ര യാദവ് പറഞ്ഞു. പ്രഭാത് ഖബർ എന്ന പത്രത്തിലാണ് ഗോകുൽ യാദവ് ജോലി ചെയ്തിരുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.